നടൻ ശരത്കുമാറിന്റെ പാർട്ടി അഖിലേന്ത്യാ സമത്വ മക്കൾ കക്ഷി ബിജെപിയിൽ ലയിച്ചു. ഏറെ നാളായി ബിജെപിയോട് ചാഞ്ഞു നിൽക്കുകയായിരുന്നു ശരത്കുമാർ. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ അടക്കമുള്ളവർ പങ്കെടുത്ത ചടങ്ങിൽ വെച്ചായിരുന്നു ലയനം. ടി ടി വി ദിനകരനൊപ്പം ഒ പനീർശെൽവത്തെയും കൂടെ കൂട്ടി തെക്കൻ തമിഴ്നാട് പിടിക്കാനുള്ള ബിജെപിയുടെ ശ്രമം തുടരുകയാണ്. നരേന്ദ്രമോദിയെ വീണ്ടും പ്രധാനമന്ത്രിയാക്കുമെന്ന പ്രതിജ്ഞയെടുത്താണ് ശരത്കുമാറിന്റെ ബിജെപി പ്രവേശം. രാജ്യ താൽപര്യപ്രകാരമാണ് തീരുമാനമെന്ന് ശരത്കുമാർ വിശദീകരിക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 2 മണിക്ക് അണ്ണാമലൈ തന്നെ വിളിച്ചെന്നും ആ സംഭാഷണത്തിനൊടുവിൽ ബിജെപിയിൽ ചേരാൻ താൻ സമ്മതിച്ചെന്നും ശരത്കുമാർ വ്യക്തമാക്കി. എക്സിൽ പേരിനൊപ്പം മോദിയുടെ കുടുംബം എന്നും ശരത്കുമാർ ചേർത്തു. ശരത്കുമാർ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിൽക്കേണ്ടയാളല്ലെന്നും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകണമെന്നും അണ്ണാമലൈ ശരത്കുമാറിന് നൽകിയ സ്വീകരണ ചടങ്ങിൽ പറഞ്ഞു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശരത്കുമാർ മത്സരിച്ചേക്കും. തിരുനെൽവേലി സീറ്റിലാണ് പേര് കൂടുതൽ ഉയർന്നു കേൾക്കുന്നത്. തിരുനെൽവേലി, കന്യാകുമാരി, തെങ്കാശി ജില്ലകൾ സമത്വ മക്കൾ കക്ഷിയുടെ സ്വാധീന മേഖലകളാണ്. 1996 ഡി എം കെയിലൂടെയാണ് ശരത്കുമാർ രാഷ്ട്രീയത്തിലെത്തുന്നത്. 1998 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുനെൽവേലി മണ്ഡലത്തിൽ ഡി എം കെ ടിക്കറ്റിൽ മത്സരിച്ച് പരാജയപ്പെട്ടു. പിന്നീട് 2001 ഡി എം കെയുടെ രാജ്യസഭാംഗമായി. 2006 ഡി എം കെ വിട്ട് ഭാര്യ രാധികയ്ക്കൊപ്പം അണ്ണാ ഡി എം കെയിൽ ചേർന്നു. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ രാധികയെ പുറത്താക്കിയതോടെ 2007 സമത്വ മക്കൾ കക്ഷി ആരംഭിച്ചു. 2011 തെങ്കാശിയിൽ നിന്ന് മത്സരിച്ച് നിയമസഭയിലെത്തി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമൽഹാസന്റെ മക്കൾ നീതി മയ്യം പാർട്ടിയോടൊപ്പമായിരുന്നു. തമിഴ് സൂപ്പർ താരങ്ങളായ കമൽഹാസനും വിജയും ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ രാഷ്ട്രീയം പറഞ്ഞ് തങ്ങളുടെ പാർട്ടികളുമായി സജീവമാണ്. കമൽ മത്സരിക്കുന്നില്ലെങ്കിലും ഡി എം കെയ്ക്ക് ഒപ്പം ചേർന്ന് തമിഴ്നാട്ടിൽ ബിജെപിക്കെതിരെ പ്രവർത്തിക്കുമെന്ന നിലപാടിലാണ്. വിജയ് തന്റെ പാർട്ടി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യം നൽകുന്ന രാഷ്ട്രീയ പ്രതികരണം തന്നെ പൌരത്വ നിയമ ഭേദഗതിക്ക് എതിരെയുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ടി ടി വി ദിനകരനെയും ഒ പനീർശെൽവത്തെയും കൂടെ കൂട്ടി കൂടുതൽ സീറ്റുകൾ നേടാനാണ് ബിജെപിയുടെ നീക്കം. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ.